പലർക്കും അറിയില്ല പ്രമേഹവും മോണരോഗവും ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളത്. പിന്നെ അത് സിവിയർ ആകും തോറും എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് മുമ്പില്ലാത്ത ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും പല്ലിനിടയിൽ. മുമ്പ് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. ബ്ലഡ് സർക്കുലേഷനിൽ സ്പ്രെഡ് ആയിട്ട് അത് ബ്ലഡ് സർക്കുലേഷന്റെ ബ്ലഡിൽ മോണ രോഗം എന്ന് പറയുന്നത് നമ്മുടെ മോണയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ്. ആ ഇൻഫെക്ഷൻ നമുക്ക് രണ്ട് സ്റ്റേജസ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേജിൽ ഇൻഫെക്ഷൻ ഗംസിൽ മോണയിൽ മാത്രം സ്പ്രെഡ് ആവുന്ന ഇൻഫെക്ഷൻ വരുമ്പോഴാണ് ജിഞ്ചൈവൈറ്റിസ് അല്ലെങ്കിൽ മോണ വീക്കം എന്ന് പറയുന്നത്. കാലങ്ങൾ കൂടുമ്പോൾ ആ ജിഞ്ചൈവൈറ്റിസ് എന്നുള്ളത് മോണ വീക്കം എന്നുള്ളത് താഴോട്ട് സ്പ്രെഡ് ആവും. നമ്മുടെ പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലിലേക്ക് അത് സ്പ്രെഡ് ആവുകയും ആ എല്ലിന് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. ആ ഒരു രോഗാവസ്ഥയാണ് മോണരോഗം, തീവ്രമായ മോണരോഗം അല്ലെങ്കിൽ പെരിഡോണ്ടൈറ്റിസ് എന്ന് പറയുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. മേജർ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ് എന്നാണ്. ലൈക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, നമ്മുടെ ഫുഡ് ബാക്ടീരിയ ആയിട്ട് മിക്സ് ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഉമിനീരിലുള്ള ഒരു കാൽഷ്യം, ഇതെല്ലാം കൂടെ മിക്സായി ഒരു ബൈ പ്രോഡക്റ്റ് ഫോം ആവും. ഇത് പല്ലിന് ചുറ്റും ഒരു കോട്ടിംഗ് പോലെ ഫോം ആവും. നമുക്ക് ആദ്യം ലൈക്ക് ഇനീഷ്യലി അത് ഫോം ആകുമ്പോൾ നമുക്ക് ബ്രഷിംഗ്, നോർമൽ ബ്രഷിംഗിലൂടെ അത് നീക്കം ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ ഇംപ്രോപ്പർ ബ്രഷിംഗ് ഹാബിറ്റ്സ് ആണെങ്കിൽ, പ്രോപ്പർ ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഓവർ ദ പീരീഡ് ഓഫ് ടൈം അത് കാൽസിഫൈ ആവും. അത് തിക്കായിട്ടുള്ള ഒരു ലെയർ പോലെ ആവുകയും അതിനെ കാൽക്കുലസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു തിക്കായിട്ടുള്ള ലെയർ പോലെ ഫോം ആവും. ഈ തിക്കായിട്ട് ഫോം ആവുന്ന ലെയർ നമ്മുടെ പല്ലിലും മോണയിലും ഒക്കെ അടുങ്ങിക്കിടക്കും. അപ്പോൾ അത് അവിടെ മോണയിലിരുന്ന് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. പിന്നെ നമുക്ക് ചില രോഗാവസ്ഥയിലും ഇതുണ്ടാവും. എന്ന് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് 80% ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് പെരിഡോണ്ടൈറ്റിസ് ഇത് മോണരോഗം ഉണ്ടാവും. അതുപോലെ വേറെ പല രോഗങ്ങളിലും സ്മോക്കിംഗ് ഒരുപാട് ചെയ്യുന്നവർക്ക് മോണരോഗം ഉണ്ടാവും. അങ്ങനെ ഇതേപോലെ ബി പി ഇതെല്ലാം വരുന്ന എല്ലാ നമ്മുടെ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ ഇതാവുന്ന എല്ലാ രോഗങ്ങളിലും മോണരോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് പേഷ്യൻറ്റിനെ തിരിച്ചറിയാൻ പറ്റുക? അതൊരു കുറച്ച് ട്രിക്കിയാണ്. എന്താണെന്ന് വെച്ചാൽ, സാധാരണയുള്ള പല്ലിന് സംബന്ധമായിട്ടുള്ള വേദന വരുമ്പോഴാണ് എല്ലാവരും ഡെന്റിസ്റ്റിന് അടുത്തേക്ക് പോകുന്നത്. പക്ഷേ ഈ മോണരോഗത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ വേദന ഉണ്ടാവില്ല. അപ്പോൾ പേഷ്യൻറ്റ് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരു ലേറ്റർ സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദുസൈനമായ സ്മെല്ല്, ബാഡ് ബ്രത്ത്, വായിന്നൊരു സ്മെല്ല് വരുന്നുണ്ടാവും. അതല്ലാതെ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിംഗ് ഉള്ളതുപോലെ, ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് പൊടിയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയായിട്ടുള്ള ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും കടിക്കുമ്പോൾ അതിൽ രക്തം പറ്റി പിടിച്ചിരിക്കുന്ന പോലെയോ, ഇതൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് കാണുന്ന സിംറ്റംസ് എന്നുള്ളത്. പിന്നെ അത് സിവിയർ ആകും തോറും എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് മുമ്പില്ലാത്ത ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും പല്ലിനിടയിൽ. മുമ്പ് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, കുറച്ച് നാളായിട്ട് പല്ലിനിടയിൽ വിടവുകൾ വരുന്നു എന്ന് പറയും. അത് ആ മോണ രോഗം സ്പ്രെഡ് ആവും തോറും മോണ താഴോട്ട് ഇറങ്ങും, പല്ലിൽ നിന്ന് മോണ താഴോട്ട് ഇറങ്ങും. അങ്ങനെയാണ് ഈ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്. പിന്നെ പോകെ പോകെ അപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല്ലിന് ചെറിയ അനക്കം, അങ്ങനെ പല്ല് ആടാൻ തുടങ്ങും. അങ്ങനെ ലേറ്റർ സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെന്റിന്റെ ഇതും കുറഞ്ഞു വരും, ട്രീറ്റ്മെന്റ് സക്സസും കുറഞ്ഞു വരും. ഇനീഷ്യൽ സ്റ്റേജിലുള്ള പോലെ ആയിരിക്കില്ല. അപ്പം ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പല്ല് ആടി വീണു പോകുന്നതാണ്. പലർക്കും അറിയില്ല പ്രമേഹവും മോണരോഗവും ഇന്റർ കണക്റ്റഡ് ആണെന്നുള്ളത്. ഇപ്പോൾ പ്രമേഹത്തിന് ഒരു 6 കോംപ്ലിക്കേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. 6 കോംപ്ലിക്കേഷൻസിൽ കണ്ണ് നമ്മുടെ കാഴ്ച ശക്തിയെ ബാധിക്കും, അതുപോലെ കിഡ്നിയെ ബാധിക്കും, നമ്മുടെ ഞരമ്പുകളെ ബാധിക്കും. അങ്ങനെ ഒരു 6-ാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോണരോഗമാണ്. പ്രമേഹമുള്ള ഒരു 70-80% പേഷ്യൻസിനും മോണരോഗം എന്തായാലും വരും. അതുപോലെ മോണരോഗമുള്ളവർക്ക് വായിലൊരു ഇൻഫെക്ഷൻ ആണല്ലോ, അപ്പൊ ആ ഇൻഫെക്ഷൻ നമ്മുടെ മോണയിൽ സ്പ്രെഡായി, അതിലൂടെ ബ്ലഡ് സർക്കുലേഷനിൽ സ്പ്രെഡായിട്ട് അത് ബ്ലഡ് സർക്കുലേഷന്റെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൂട്ടും. അങ്ങനെയാണ് അത് ഡയബറ്റീസിന് കോസ് ചെയ്യുന്നത്. അതാണ് പ്രമേഹവും മോണരോഗവും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. പ്രമേഹം വരുമ്പോൾ എന്താ പറയുക, നമ്മുടെ എല്ലാ എന്ത് ഇപ്പോൾ പ്രമേഹം വരുമ്പോൾ പറയില്ലേ, നമ്മുടെ കാലിന് ഒരു മുറിവ് വന്ന ഉണങ്ങാൻ പാടാണ്, ഇൻഫെക്ഷൻ ആണത്. ഇൻഫെക്ഷൻ എല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് കുറയും, പ്രതിരോധ ശക്തി കുറയും. അങ്ങനെയുള്ള സിറ്റുവേഷനിലും പിന്നെ വായിലിങ്ങനെ ഒരുപാട് നാളിങ്ങനെ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ അത് ഈസി സർക്കുലേഷനും, നമ്മൾ വിചാരിക്കും വായിൽ ഇൻഫെക്ഷൻ അല്ലേ ദേഹത്തുള്ളതല്ലല്ലോ, പക്ഷേ മോണയിലോട്ട് അത് ബ്ലഡ് സർക്കുലേഷനിൽ ഇറങ്ങി അതിൻ്റെ എളുപ്പം ബാക്ടീരിയ നമ്മുടെ ഫുൾ സർക്കുലേഷനിൽ സ്പ്രെഡ് ആവും. അതുകൊണ്ടാണ് ബ്ലഡ് ഷുഗർ ലെവൽ അത് കൂട്ടാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് മോണരോഗവും ഇതും രണ്ടും ഹാൻഡ് ടു ഹാൻഡ് ആയിട്ട് പോകുന്നതാണ്. ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, നമുക്ക് മോണരോഗം ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഷുഗർ ലെവലും കൺട്രോൾ ചെയ്യണം. ഷുഗർ ലെവൽ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ മോണരോഗം ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്യൂർ ആവത്തില്ല. പൊതുവേ നമ്മൾ ഡയബറ്റീസ് ഷുഗർ എന്ന് പറയുന്ന എല്ലാവരും വിചാരിക്കുന്നത് എൽഡർ ഏജ് ഗ്രൂപ്പിലാണ് വരുന്നതെന്നാണ്. അതുപോലെ തന്നെ ഇതും ഒരു മോർ ദാൻ 70% എൽഡർ ഏജ് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നതെങ്കിൽ പോലും
ചെറിയ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വരാം. എൽഡർ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു 20 വർഷത്തോളം ടൈം എടുക്കുന്ന ഒരു ഡിസീസാണ്. അപ്പോൾ 20 വയസ്സുള്ള ഒരാൾക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് സിംറ്റംസ് ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ സ്മെല്ല് വരുന്നതോ അല്ലെങ്കിൽ ഇതിന് ഗംസിൽ നിന്ന് ബ്ലഡ് വരുന്ന ആ സിംറ്റം ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു തീവ്രമായിട്ടുള്ള സ്റ്റേജിലെത്താൻ ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് ഒക്കെ എടുക്കും. അങ്ങനെയാണ്. അപ്പോൾ സിവിയർ ഏജ് ഗ്രൂപ്പിലാണ് ഇത് മേജർ ആയിട്ട് കാണുന്നത്. എന്നാൽ ചെറിയ ഏജ് ഗ്രൂപ്പിൽ എപ്പോൾ കാണും, ഈ ഡയബറ്റീസ് ഏർലി ആയിട്ട് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ 40 വയസ്സിനുള്ളിലുള്ളവർക്ക് പോലും ഇത് കാണാം. അതുപോലെ പെഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ മോണരോഗത്തിന്റെ ഒരു വകഭേദമുണ്ട്, അഗ്രസീവ് എന്ന് പറയും, അഗ്രസീവ് പെഡോണ്ടൈറ്റിസ്. ഇത് പൊതുവേ കാണപ്പെടുന്നത് 30 വയസ്സിനുള്ളിലുള്ളവർക്കാണ്. അപ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഇത് കാണപ്പെടാം, പ്രധാനമായിട്ടും എൽഡർ ഏജ് ഗ്രൂപ്പിലാണെന്ന്. ചികിത്സാ രീതി നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ അധികം ഗംസ് അധികം വേദനയോ ഒന്നും വരുന്നതിന് മുമ്പുള്ള ഇതിലാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ പ്രൊസീജിയറാണ് സ്കെയിലിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ക്ലീനിങ് എന്ന് പറയും, പല്ല് ക്ലീൻ ചെയ്യുക. അത് ഇപ്പോൾ ഒരു 6 മാസത്തിലൊരിക്കൽ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനും 6 മാസത്തിലൊരിക്കൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി പല്ല് ക്ലീൻ ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ മോണരോഗം വരാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതൊരു ലേറ്റർ സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ പല്ല് ആടുന്ന പോലെയോ അല്ലെങ്കിൽ പല്ലിനിടയിൽ ഗ്യാപ്പ് വരുന്ന പോലെയോ അല്ലെങ്കിൽ പല്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലിനെ അഫക്ട് ചെയ്യുമ്പോഴാണ് ഈ പല്ലിന് ആട്ടം വരുന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഇനി വിപുലമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അതിലൊരു ക്യൂരറ്റാജ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ക്ലീനിങ് ചെയ്യുന്ന മെഷീൻ തന്നെ അത് ഡീപ്പായിട്ട് നമുക്ക് മോണയുടെ ഡീപ്പായിട്ടുള്ള ഭാഗത്ത് നിന്നും ഇൻഫെക്ഷൻ എടുത്ത് കളയുന്നത്. അതുപോലെ നെക്സ്റ്റ് ഫ്ലാപ്പ് സർജറി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ഉണ്ട്. സർജറി എന്ന് പറഞ്ഞാൽ ലൈക്ക് വലിയ സർജറി ഒന്നും അല്ല, പക്ഷെ ഗംസ് മോണ ഒന്ന് നീക്കം ചെയ്തിട്ട് മോണ കുറച്ച് അകത്തിയിട്ട് നമ്മൾ താഴെയുന്നത് അതിൻ്റെ ഈ ഡീപ്പ് കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്റ്റഡ് ടിഷ്യു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ കട്ടി പിടിച്ചിരിക്കുന്ന പദാർത്ഥങ്ങൾ അതെല്ലാം റിമൂവ് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ എല്ലാം റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റൂ. മെയിൻ ആയിട്ട് പ്രോപ്പർ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും നമ്മൾ ബ്രഷ് ചെയ്യുമല്ലോ, എല്ലാവരും ബ്രഷ് ചെയ്യും, അതൊരു ഡ്യൂട്ടി പോലെയാണ് എല്ലാവരും ചെയ്യുന്നത്. അതും ബ്രഷിങ് മസ്റ്റ് ആയിട്ടും 2 തവണ ചെയ്യുക, ചെയ്യുന്നതും എല്ലാവരും രാവിലെ എണീക്കുക ഒരു ഡ്യൂട്ടി പോലെ ചെയ്യുക, അങ്ങനെയല്ല, നമുക്കതൊരു പ്രോപ്പർ ടെക്നിക്സ് ഉണ്ട് അത് ചെയ്യുന്നതിന്. അപ്പോൾ അത് തന്നെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവരുടെ കണ്ടീഷൻ അനുസരിച്ച് വേറെ വേറെ ടെക്നിക്സ് ഉണ്ട് അത് പറഞ്ഞുതരും. അല്ലാതെ ജനറൽ ആയിട്ടാണെങ്കിൽ നമുക്ക് മേളിലെ പല്ല് മേളിൽ നിന്ന് താഴോട്ട് ലൈക്ക് എല്ലാവരും ചെയ്യുക ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വിട്ടുകളെ, മേളിൽ നിന്ന് താഴോട്ട് ഈ ഒരു മോഷനിൽ മേളിലത്തെ പല്ലും താഴത്തെ പല്ലാണെങ്കിൽ താഴെ നിന്ന് മേളിലോട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും. അത് രാത്രിയും രാവിലെയും മസ്റ്റ് ആയിട്ടും ചെയ്യുക. രാത്രി ബ്രഷിങ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ആ ഫുഡ് പാർട്ടിക്കൽസ് അവിടെ പറ്റി പിടിച്ചിരിക്കുവാണെങ്കിൽ രാത്രി ഒരു 8 hours നമ്മൾ ഉറങ്ങുന്ന സമയത്ത് റെസ്റ്റ് ആണ്, വാ തുറക്കുന്നില്ല. അപ്പോൾ നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉമിനീരിൻ്റെ ആക്ഷൻ കാരണം ഒരുവിധം ക്ലീനിങ് ആക്ഷൻ ഉമിനീര് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ നൈറ്റ് ആ ഒരു 8 hours നമ്മൾ റെസ്റ്റിൽ ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയ ആ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ ആക്ട് ചെയ്ത് കൂടുതൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് രാത്രി ബ്രഷിങ് മസ്റ്റ് ആണെന്നുള്ളത്. പിന്നെ ഈ ബ്രഷിങ് അല്ലാതെ ബ്രഷ് ചെയ്യുന്നതിനൊപ്പം നമുക്ക് ഫ്ലോസ് എന്ന് പറഞ്ഞൊരു ഇത് യൂസ് ചെയ്യാം. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡാണ്, അത് നമ്മുടെ 2 കൈയിലും കെട്ടിയിട്ട് ഈ പല്ലിന്റെ ഇടയിലുള്ള 2 പല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ ബ്രഷ് എത്താത്ത സ്ഥലത്ത് ഫ്ലോസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇനിയും ഉണ്ട്, ഇനിയും ലൈക് പല്ലിനിടയിൽ ഗ്യാപ്പ് ഒരുപാട് ഗ്യാപ്പ് കൂടി വരുവാണെങ്കിൽ ഇന്റർഡെന്റൽ ബ്രഷിങ് എയ്ഡ്സ് എന്ന് പറയും. അപ്പോൾ അത് ചെറിയൊരു ബ്രിസൽസ് ഉള്ളതാണ്, സാധാ ബ്രഷിനെക്കാട്ടിയും ചെറിയൊരു ബ്രിസൽസ് ഉള്ളത്. അപ്പോൾ ആ ഗ്യാപ്പ് ഉള്ള സ്ഥലത്ത് ക്ലീൻ ചെയ്യാനായിട്ട് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ വീട്ടിൽ ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം മസ്റ്റായിട്ടും എല്ലാ ഒരു 6 months ഡെന്റിസ്റ്റിനെ പോയി കാണുക, കാരണം നമ്മൾ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഡെന്റിസ്റ്റിനെ പോയി കാണുമ്പോൾ ഒരു പ്രോപ്പർ സ്കെയിലിംഗ് ചെയ്യുക, എല്ലാ 6 months അല്ലെങ്കിൽ 1 year എങ്കിലും സ്കെയിലിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് പല്ലിൻ്റെ ക്ലീനിങ് ചെയ്യുക. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഓൾറെഡി അവർക്ക് എന്തുകൊണ്ട് ഒരു 80% അവർക്കും പെരിഡോണ്ടൈറ്റിസ് ഉണ്ടാവും, മോണരോഗം ഉണ്ടാവും. അതുകൊണ്ട് അവരൊരു 3 to 4 months ഗ്യാപ്പിൽ ഡെന്റിസ്റ്റിനെ കണ്ട് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുക. ടങ് ക്ലീനിങ് എന്ന് പറയുന്നത് നമുക്ക് അതിന് യൂസ് ചെയ്യാവുന്നുണ്ടല്ലോ, ടങ് സ്ക്രേപ്പർ ഒക്കെ യൂസ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നമ്മളൊരു ബാക്ടീരിയയുടെ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ടാണ് നമ്മളത് ബ്രഷിങ്ങിനോടൊപ്പം നേരത്തെ പറഞ്ഞല്ലോ ഫ്ലോസിങ്ങും ഇതും ചെയ്യുന്നതിൻ്റെ കൂടെ ടങ് സ്ക്രേപ്പിങ്ങും ചെയ്യണം. കാരണം അതൊരു ബാക്ടീരിയയ്ക്ക് ഒരു ബ്രീഡിംഗ് ഏരിയ കൊടുക്കുകയാണ്, അവിടെ ഇരുന്ന് ബാക്ടീരിയ അങ്ങ് പെരുകിക്കോട്ടെ എന്നൊരിതാണ്. അതിനോടൊപ്പം മൗത്ത് വാഷ് യൂസ് ചെയ്യാം. നമുക്ക് ഈ സ്മെല്ല് വരാനുള്ള മേജർ റീസൺസ് ടങ്ങിൽ ഒരുപാട് കോട്ടിംഗ് ഉണ്ടെങ്കിലും വായിൽ നിന്ന് സ്മെല്ല് വരാം. അപ്പം അങ്ങനെ ഒരു സ്മെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഇതായിട്ടുള്ള ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന മൗത്ത് വാഷസ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. കാരണം 6 മാസം തൊട്ട് അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നു, ക്ലീൻ ചെയ്യുമ്പോൾ എനാമല് പോയി പോകുന്നു, തേഞ്ഞു പോകുന്നു എന്നൊക്കെ. അത് ഒരു തെറ്റായ ധാരണയാണ്. നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പല്ലിനെ അല്ല, പല്ലിൻ്റെ മേളിലുള്ള ആ ഏരിയ
ഇത് പറഞ്ഞല്ലോ ഒരു കവറിങ് പോലെ ഉണ്ടാവും, അതാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അല്ലാതെ പല്ലിന്റെ എനാമലിനെ ഒന്നും അല്ല റിമൂവ് ചെയ്യുന്നത്. പിന്നെ പുളിപ്പ് അനുഭവപ്പെടുന്നത് ഓൾറെഡി അവർക്ക് സെൻസിറ്റിവിറ്റി പ്രശ്നം ഉള്ളവർക്കാണ് ആ ഭാഗത്ത് പുളിപ്പ് അനുഭവപ്പെടുന്നത്. അങ്ങനെ പുളിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേറെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത്. അതിന് യൂസ് ചെയ്യുന്ന തരം പേസ്റ്റുകൾ അല്ലെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓയിൻമെന്റ്സ് ഇതൊക്കെ യൂസ് ചെയ്താണ് പല്ലിന്റെ പുളിപ്പ് കുറയ്ക്കേണ്ടത്. പക്ഷെ ബ്രഷിങ്ങും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പീരിയോഡിക്കൽ ഡെന്റൽ വിസിറ്റ് അത് മസ്റ്റ് ആയിട്ടും ചെയ്യേണ്ടതാണ്. ആറ് മാസത്തിൽ ഒരിക്കൽ ഡോക്ടറെ കൊണ്ട് കാണിക്കണം. അത് പരസ്യം കണ്ട് ഇതിൽ നിന്നെ കാട്ടിയിരുന്നു. അത് ഒരു ആ ബ്രാൻഡ് ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ അവർക്ക് ഏത് ലെവൽ പല്ലിൽ പുളിപ്പ് ഉണ്ടാവുന്ന പല തരത്തിലുണ്ടാവും. ഒന്ന് ചിലർ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യും, ബ്രഷിൽ തന്നെ പല വിധാനമുണ്ട്, സോഫ്റ്റ് മീഡിയം ഹാർഡ്. ഈ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്ത് ഒരുപാട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോൾ പല്ലിന്റെ താഴെയുള്ള ആ പോർഷൻ അങ്ങ് തേയ്മാനം സംഭവിക്കും, അത് കാരണം പല്ല് പുളിപ്പ് ഉണ്ടാവാം. അതല്ലെങ്കിൽ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒരുപാട് കഴിക്കുന്ന നമ്മുടെ കൊക്കക്കോള അങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ ഒരുപാട് സ്ഥിരമായിട്ട് കഴിക്കുന്നവരിലും പല്ല് പുളിപ്പ് അനുഭവപ്പെടും. അപ്പൊ എന്താണ് റീസൺ എന്ന് നോക്കിയിട്ട് ഇപ്പം അങ്ങനെ ഒരു തേയ്മാനം സംഭവിച്ചാണ്, പല്ലിന് തേയ്മാനം സംഭവിച്ചാണെങ്കിൽ അത് ഡെന്റിസ്റ്റിന്റെ അടുത്ത് വന്ന് അത് ഫില്ല് ചെയ്യണം. ആ ഭാഗം ഫില്ല് ചെയ്താൽ മാത്രമേ ആ പുളിപ്പ് മാറത്തുള്ളൂ. അല്ലാതെ നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അത് മാറില്ല. അതല്ലാത്ത ചെറിയ രീതിയിലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ചില പേസ്റ്റ് ഉപയോഗിക്കാം. പക്ഷെ അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അത് ഡോക്ടറിനെ കാണിക്കുമ്പോൾ അവർ തന്നെ സജസ്റ്റ് ചെയ്യും ഇന്ന പേസ്റ്റ് എന്ന്. ബ്രാൻഡഡ് യൂസ് ചെയ്യാം, പക്ഷെ അത് എന്താണ് നിങ്ങൾക്ക് റീസൺ എന്നറിയാതെ നമ്മൾ വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമല്ല. ഡോക്ടറിനെ പോയി കണ്ടിട്ട് ചിലപ്പോൾ അവർ ഫില്ല് ചെയ്താൽ മാറുമായിരിക്കും, ചിലപ്പോൾ പേസ്റ്റ് യൂസ് ചെയ്താൽ മാറുമായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഓയിൻമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുമായിരിക്കും. അങ്ങനെ എടുത്തിട്ടൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് നല്ലത്. പ്രമേഹമാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് കൂടാതെ ഹാർട്ട് ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങൾ, കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് ഹാർട്ടിനെയും ബാധിക്കും. കാർഡിയാക് അറസ്റ്റ്, ഓൾറെഡി കാർഡിയാക് ഇഷ്യൂസ് ഉള്ള ഒരു പേഷ്യന്റിന് അത് ബാധിക്കും. അതുപോലെ തന്നെ പ്രീ ടേം ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ടേമിന് മുമ്പ് പ്രസവിക്കേണ്ടി, ലൈക് പ്രഗ്നന്റ് ആവുന്ന വുമനിന് പ്രസവിക്കേണ്ടി വരുന്നത് ഒരു 40 ഇയേഴ്സിന് മുമ്പ് വരുന്നതിനാണ് പ്രീ ടേം എന്ന് പറയുന്നത്. അപ്പോൾ 34 വീക്സിന് മുമ്പ് ആയിട്ട് ജനിക്കുന്ന കുട്ടികളിൽ ഈ പെരിഡോണ്ടൈറ്റിസ് ഉള്ള, അമ്മയ്ക്ക് പെരിഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ മോണരോഗം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ശ്വാസകോശമായിട്ടുള്ള പ്രശ്ന രോഗങ്ങൾ അല്ലെങ്കിൽ ക്യാൻസർ, ഇതിനെല്ലാത്തിനും മോണരോഗം ഒരു ഇതായിട്ട് കണക്ടൻ ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം. പല്ല് നഖം എന്തുകൊണ്ടാ അത് രണ്ടും കാൽഷ്യം കാരണം ഇതുണ്ടാവുന്നതുകൊണ്ട് അങ്ങനെ പറയും. നഖം പെട്ടെന്ന് ചിലപ്പോൾ അവർക്ക് ചെറുതിലേ കാൽഷ്യം കറക്റ്റ് ആയിട്ട് കഴിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ കാൽഷ്യം ശരിക്കും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പല്ലിലും ഒരു കളർ വ്യത്യാസം മനസ്സിലാവും, ഒരു ഡാർക്ക് ലൈക് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളർ പാച്ചസ് ആയിട്ട് നമുക്ക് പല്ലിൽ കാണും. അങ്ങനെ കാൽഷ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ വയസ്സിലേ നമുക്ക് കാണും. അപ്പൊ തന്നെ ഡോക്ടറോട് കാണിച്ച് അതിനായിട്ടുള്ള സപ്ലിമെന്റ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ, പക്ഷെ അത് കൂടുതലും വരുന്നത് ചിലപ്പോൾ അമ്മ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ കാൽഷ്യം വരെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുട്ടികളിൽ അങ്ങനെ ഒരു അവസ്ഥ കാണാറ്. നഖത്തിലുള്ളതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ളതാണ്, പല്ലിൽ എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ജനിക്കുമ്പോഴേ ഉള്ളതാണെങ്കിൽ അത് അമ്മയുടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു ഇതാണ് കൂടുതലും. മോണരോഗത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ സ്കെയിലിംഗ്, അത് കുറച്ചുകൂടെ കഴിഞ്ഞ ഇത് നെഗറ്റീവ് ചെയ്യുന്നത്. അതെല്ലാം ചെയ്തിരുന്നാൽ പോലും നമ്മുടെ പേഷ്യന്റിന്റെ മോട്ടിവേഷനും അവരെത്രത്തോളം വീട്ടിൽ പോയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേണമെങ്കിൽ 50-50 എന്ന് പറയാം. ഡെന്റിസ്റ്റ് 50, അതൊരു ലോങ് പ്രോസസ്സാണ്. നമ്മൾ ഒരു ദിവസം റൂട്ട് കനാലിൽ ഒരു 3-4 അപ്പോയിൻമെന്റ് ചെയ്ത്, റൂട്ട് കനാലിൽ അറിയാലോ, ഒരു 3-4 അപ്പോയിൻമെന്റ് ചെയ്ത് പേഷ്യന്റ് വീട്ടിൽ പോകും. അതുപോലെ അല്ല ഇത്, നമ്മൾ 6 മന്ത്സ് വീണ്ടും ഡോക്ടറെ പോയി കാണണം. അവർ എങ്ങനെയാണോ ബ്രഷ് ചെയ്യാൻ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഓരോരുത്തർക്കും വേറെ വേറെ ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത്. അത് ആ രീതിയിൽ ബ്രഷ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെയും അതുപോലെ അഴുക്ക് കൂടി കിടക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കരുത്. അങ്ങനെയൊക്കെ ചെയ്ത് പ്രോപ്പർ ഒരു മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ, അതിനോടൊപ്പം സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് നിർത്തണം. സ്മോക്കിംഗ് ഇതിനൊരു റിസ്ക് ഫാക്ടറാണ്. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ ഇത് വീണ്ടും നമ്മൾ എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അതുപോലെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും മോണരോഗം ഇത് കണ്ടിന്യൂ ചെയ്ത് പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. വിറ്റമിൻ സി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വിറ്റമിൻ സി റിച്ച് ഫുഡ് കഴിക്കാത്തപ്പോഴും ചിലപ്പോൾ മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നതും മോണ കൂടുതൽ ഇതാവുന്നതും ഒക്കെ വരും. ബാക്കി എല്ലാ വിറ്റമിൻസും മിനറൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പണ്ടത്തെ ആൾക്കാർ നല്ല ഫൈബർ റിച്ച് ആയിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഫൈബർ റിച്ച് ആയിട്ട് കടിച്ചു പറിച്ച് കഴിക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ ഒരുവിധം അത് തന്നെ ക്ലീനിങ് ആക്ഷൻ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ അത് വരാത്തത് കൊണ്ടും കൂടിയാണ് ഇപ്പം നമുക്ക് ഈ മോണരോഗമൊക്കെ കൂടുതൽ വരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ക്ലീനിങ്, പണ്ട് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ക്ലീനിങ് ആവുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് എല്ലാം, ബാലൻസ്ഡ് ഡയറ്റ് എല്ലാം കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വായ്പുണ്ണ് വരുന്നതിന് ഇതുപോലെ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ ഒന്ന് നമുക്ക് ഇതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചിലപ്പോൾ പല്ലുകൾ ഷാർപ്പായിട്ടുള്ള പല്ലുകൾ, ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് പറയും, അത് കൊണ്ട് അവിടെ ഒരു മുറിവ് വരാം. അതൊക്കെയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കണം, അതിനുള്ള ഓയിൻമെന്റ് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. കാരണം അത് അങ്ങനെ അൺഅറ്റൻഡഡ് ആയിട്ട് വിട്ടാൽ സിവിയർ ആയിട്ടുള്ള ലീഷനൊക്കെ ആയി മാറാം. പിന്നെ ജനറൽ ആയിട്ട് വായ്പുണ്ണ് എല്ലാവർക്കും വരുന്നത് നമ്മുടെ ന്യൂട്രീഷൻ കുറയുന്നത്, വിറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ, വിറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ അതുകൊണ്ട് വിറ്റമിൻ ബി കോംപ്ലക്സിന്റെ മരുന്നൊക്കെ കൊടുക്കും.
കൊടുക്കും, ഓയിന്റ്മെന്റ് തേക്കാൻ കൊടുക്കും. തൈര് കൊണ്ട് ഗാർഗിൾ ചെയ്യുന്നതല്ല, നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്താൽ അത് വായിക്ക് എപ്പോഴും നല്ലതാണ്. ഇങ്ങനെ ഇത് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും. അതിപ്പോ ഒരു പല്ല് പറിച്ചതിന് ശേഷമാണെങ്കിലും പല്ലിന് ഇപ്പം മോണയുടെ ഇൻഫെക്ഷൻ ഉള്ളപ്പോഴൊക്കെ അത് അത് മാത്രം ചെയ്തിട്ട് കാര്യമല്ല, പക്ഷെ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വാ കഴിവുന്നത്. അല്ലാതെ തൈര് വെച്ച് അങ്ങനെയൊന്നും അല്ല. നമുക്ക് മരുന്ന് കഴിക്കണം, മരുന്ന് എന്ന് പറയുന്നത് വിറ്റമിൻ ഗുളികകൾ കഴിക്കണം. പിന്നെ അത് എന്താണ് അതിന്റെ റീസൺ എന്ന് പോയി നോക്കണം. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്താലേ, ഇപ്പൊ പല്ല് ഷാർപ്പായിട്ട് ആ പല്ല് കൊണ്ടുകൊണ്ടാണ് മുറിയുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ അപ്പൊ നമ്മൾ പോയി കാണിച്ച് ആ പല്ലിനെ ഒന്ന് സ്മൂത്ത് ചെയ്യുക. ഒന്ന് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോസേറ്റീവ് ഫാക്ടർ മാറ്റി കഴിയുമ്പോൾ പിന്നെ അത് ഉണ്ടാവാതെ നോക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് ഇത് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ 50 വയസ്സിൽ പല്ല് പോകുന്നത് പ്രധാനമായിട്ടും മോണരോഗം കാരണമാണ്. അതല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 20 വയസ്സിൽ മോണയുടെ ഇൻഫെക്ഷൻ തുടങ്ങുന്നവർക്കാണ് 40-50 വയസ്സിൽ പല്ല് പോകുന്ന സ്റ്റേജിൽ എത്തുന്നത്. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രിവെന്റീവ് മെഷേഴ്സ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇംപ്ലാന്റ് വെക്കുന്നത്, ഇംപ്ലാന്റ് വെക്കുമ്പോഴും നമ്മളെ മോണയുടെ ഇത് കറക്റ്റ് ഇതായിരിക്കണം. എന്താ പറയുക, ഹെൽത്തി ആയിരിക്കണം. മോണയുടെ കണ്ടീഷൻ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ ഇംപ്ലാന്റ് വെക്കാൻ പറ്റുള്ളൂ. ഇംപ്ലാന്റ് ഒരു നല്ല ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ തന്നെയാണ്. നമ്മളിപ്പോൾ ഉള്ള എല്ലാ ട്രീറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോഴും പല്ല് വെക്കുന്നതിന് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഇംപ്ലാന്റ് ആണ്. കാരണം നമ്മൾ ആ ഒരു ഭാഗത്ത് എവിടെയാണോ പല്ല് പറിച്ചത് ആ ഒരു ഭാഗത്ത് ഒരു ടൈറ്റാനിയം സ്ക്രൂ ഇട്ട് അതിന് മേളിൽ ക്യാപ്പ് വെക്കുന്നതാണ്. അടുത്തുള്ള പല്ലുകളുടെ ട്രിം ചെയ്യുകയോ അതിനൊരു നഷ്ടം വരുത്തുകയോ ഒന്നും ചെയ്യുന്നില്ല. അല്ലാതെ എടുത്ത് വെക്കുന്ന ആ സെറ്റ് പല്ല് സെറ്റ് പോലെ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലർക്കുണ്ടാകും. അതൊന്നുമില്ലാതെ ബെറ്റർ തന്നെയാണ് ഇംപ്ലാന്റ്. പിന്നെ പല്ല് പറിച്ചിട്ട് അത് വെക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പൊ താഴത്തെ ഒരു പല്ല് നമ്മൾ പറിച്ചിട്ട് അത് റീപ്ലേസ് ചെയ്യുന്നില്ല, അപ്പൊ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ അതിന് മേളിലുള്ള അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൂത്ത് താഴോട്ട് ഇറങ്ങും. അപ്പൊ ഒരു പല്ല് നമ്മുടെ ഫുൾ ഒരു ഇതിലുള്ള പല്ലില് ഒരു പല്ല് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ അലൈൻമെന്റ് തന്നെ മാറും. അപ്പൊ ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ പല്ലിന്റെ ലൈക് ആ പല്ല് താഴോട്ട് ഇറങ്ങുമ്പോൾ ആ പല്ലിന്റെ സ്ട്രെങ്ത് പോയി, അത് ഇരിക്കുന്ന ഒരു എന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് താഴോട്ട് ഇറങ്ങിയാണ്. അങ്ങനെ ചവയ്ക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഈ പല്ല് പറിക്കുമ്പോൾ എല്ലാവരും മറ്റേ ഭാഗത്തുള്ള പല്ല് കൊണ്ട് കൂടുതൽ ചവയ്ക്കാനൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ ഇവിടെ പിന്നെ വേദന വരിക, ജോയിന്റ് പെയിൻ വരിക, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പം എന്തുകൊണ്ടും നമ്മൾ ആ ഒരു പല്ല് പറിച്ചു കഴിഞ്ഞാൽ പല്ല് പറിക്കാതെ സംരക്ഷിക്കാനാണ് ആദ്യം നോക്കേണ്ടത്. പല്ല് പറിക്കേണ്ട സ്റ്റേജിൽ എത്തിയാൽ അത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും വരും. അവിടെ ഉള്ള എല്ലിന്റെ സ്ട്രക്ചർ തേയ്മാനം സംഭവിച്ചിട്ട് നമുക്ക് അവിടെ ഇംപ്ലാന്റ് പോലത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാതെയും വരും. ഇംപ്ലാന്റ് എന്നൊക്കെ പേര് കേട്ടുള്ളതും അല്ല പൊതുവെ എല്ലാവരും പറയുന്നത്, അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു 3 പല്ല് വെക്കുന്നത്, ഒരു പല്ല് അടുത്ത 2 പല്ല് സപ്പോർട്ട് വെച്ച് വെക്കുന്നതിനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആ 3 പല്ല് വെക്കുന്നതിന്റെ റേറ്റ് നമ്മൾ ഒരു ഇംപ്ലാന്റ് വെക്കുമ്പോൾ ആവുന്നുള്ളൂ. അതുപോലെ പല്ല് സെറ്റ് വെക്കാനായിട്ട് പല്ല് സെറ്റ് നമുക്ക് 2-3 വർഷത്തിൽ മാറ്റേണ്ടി വരും പല്ല് സെറ്റ് വെച്ചാൽ. കാരണം അതവിടെ ഇരുന്ന് നമ്മുടെ ബോൺ എപ്പോഴും ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പല്ലില്ലെങ്കിൽ അവിടെ ആ ബോണ് തേയ്മാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അത് ലൂസ് ആവും. ഒരു 1 വർഷം 2 വർഷം കഴിയുമ്പോൾ അത് ലൂസ് ആയി തുടങ്ങും. അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റി നമ്മൾ പുതിയത് ചെയ്യുന്നതിനെക്കാട്ടിലും ഇംപ്ലാന്റ് ഒരു ലോങ് ടേം സൊല്യൂഷൻ ആണ്, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന സൊല്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇംപ്ലാന്റ് കോസ്റ്റ് അത്രയും വരുന്നില്ല. പിന്നെ അത് അഫോർഡബിൾ ആണ്. പല പല സ്ഥലങ്ങളിൽ ചെയ്യും, നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ തന്നെ, പ്രൈവറ്റ് ഡെന്റൽ കോളേജസിൽ ചെയ്യും, ക്ലിനിക്കുകളിൽ പോലും. ക്ലിനിക്കിൽ ഏറ്റവും നല്ല രീതിയിൽ എന്തുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നില്ല, ഈ സെപ്റ്റിക് സ്റ്റെറിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും കുറച്ചുകൂടി, അവിടെ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയുള്ളതിലും നമുക്ക് പേഷ്യൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റേ ഉണ്ടാവുള്ളൂ. അതിന് അത് ഒരുപാട് കടത്തി അങ്ങനത്തെ റേറ്റ് ഒന്നും അല്ല, അത് കത്തി റേറ്റ് ഒന്നും അല്ല.